പറയുമ്പം പേരിന് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗ് എന്നൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ സംഗതികളുടെ കിടപ്പ് നേരെ തിരിച്ചാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥതയിലുള്ളവരുടെ തന്നതാണ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിലെ മിക്ക ടീമുകളും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഐ പി എല്ലിന്റെ സൗത്ത് ആഫ്രിക്കൻ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. താരങ്ങളുടെ കാര്യവും ക്ലബ്ബുകളുടെ കാര്യവും എടുത്താൽ ഏകദേശം സിമിലാരിറ്റി വരികയാണ്. നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ റിലയൻസ് ഫ്രാഞ്ചൈസിയുടെ ഉടമസ്ഥതയിലുള്ള ക്ലബിന്റെ പേരാണ് എം ഐ കേപ്ടൗൺ. എം ഐ കേപ്ടൗൺ അവർക്ക് ലേലത്തിന് മുമ്പ് സ്വന്തമാക്കാൻ കഴിയുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിന്റെ നിയമം അനുസരിച്ച് ലേലത്തിന് മുമ്പ് ഒരു ടീമിന് ഒരു വിദേശ താരത്തിനെയും മൂന്ന് വിദേശ താരങ്ങളെയും ഒരു സൗത്ത് ആഫ്രിക്കൻ ക്യാപ്ഡ് പ്ലെയറെയും ഒരു സൗത്ത് ആഫ്രിക്കൻ ഡൊമസ്റ്റിക് പ്ലെയറെയും സ്വന്തമാക്കാൻ കഴിയും. ഇത്തരത്തിൽ തങ്ങൾ ലേലത്തിന് മുമ്പ് സ്വന്തമാക്കുന്ന താരങ്ങളുടെ പട്ടിക മുംബൈ ഇന്ത്യൻസിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. അവരൊന്ന് നമ്മുടെ സ്പിന്നർ, അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ റാഷിദ് ഖാൻ, പിന്നീട് ലിയാങ് ലിവിസ്റ്റൺ, സാം കറൻ, കാഗിസോ റബാദ എന്നിവരെ കൂടാതെ നമ്മുടെ ബേബി ഡിവില്ലിയേഴ്സ് എന്നറിയപ്പെടുന്ന ബ്രെവിസിനെയും കൂടിയിട്ട് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ലീഗിലെ തങ്ങളുടെ താരങ്ങളെ മുംബൈ ഇന്ത്യൻസിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുപോലെ മിക്ക ടീമുകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി മുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ കറക്റ്റായിട്ട് പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, എല്ലാ അപ്ഡേറ്റും ഇവിടെ വന്നിരിക്കും, അതിൻ്റെ ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. താങ്ക് യു.